ഗുഡ് മോർണിംഗ് യൂട്യൂബ്, ഇറ്റ് ഈസ് 8:20 ഇൻ ദ മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാങ്ങിലാട്ടോ. പാങ്ങിൽ നിന്ന് ഇന്നത്തെ പരിപാടി നേരെ സർച്ചു വഴി മണാലി പിടിക്കുക. മണാലി പിടിക്കുക, നമ്മൾ എല്ലാ ഫാമിലീസും ഉണ്ട് കേട്ടോ, ഫുൾ ഫാമിലീസ് ഇവിടെ ഉണ്ട്. നമ്മളെ അമ്മയും മോനും, രണ്ടമ്മയും മോനും ഉണ്ട്. നമ്മളെ നിസാമ് തട്ടോ, മഞ്ചേരിയുടെ സ്വന്തം നിസാമുണ്ട്. നമ്മളെ ജാസിമുണ്ട്, ആഷിഖ്, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും പാക്കിങ്ങിലാണ്. ഷബീബ്, തിരൂരിൻ്റെ സ്വന്തം ഷബീബ്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ആഴ്ചകളിൽ നമുക്ക് ഒന്നവേലിയാണ്. നമ്മൾ അമ്മയും മോനും അതങ്ങനെ അവിടെ പാക്കിങ്ങിലാണ് കേട്ടോ, ക്യാമറയിൽ. അപ്പോൾ ബാക്കി ആഴ്ചകളിൽ നമുക്ക് ഒന്നവേലിയാണ്. അതാ നമ്മളെ സ്വന്തം മധ്യപ്രദേശിലെ അമ്മ, മധ്യപ്രദേശിലെ അമ്മ, അതായത് മലയാളി അമ്മ മധ്യപ്രദേശിലെ. അപ്പോൾ ബാക്കി ആഴ്ചകളിൽ നമുക്ക് ഒന്നവേലിയാണ്. ഓക്കെ, ഇവിടുന്ന് ഏകദേശം 90 കിലോമീറ്ററാണ് സർച്ചിലേക്ക്. സർച്ചിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റേഴ്സ് മണാലിയിലേക്കുണ്ട് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സർച്ചിൽ നിന്ന് ആക്കുന്നതാണ് പ്ലാന്. എന്തായാലും ആദ്യം സർച്ച് പിടിക്കട്ടെ, നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കൊണ്ടുവരൽ കാണാം കേട്ടോ. പാലം കണ്ടില്ലേ, പ്ലേറ്റാണ് കേട്ടോ, സ്റ്റീൽ പ്ലേറ്റോ ഇരുമ്പിൻ്റെ പ്ലേറ്റോ എന്തൊരു പ്ലേറ്റാണ്. ലോറിയൊക്കെ പോകുന്നുണ്ട് അതിൽ കൂടിയ ഫുൾ ലോഡും വെച്ചിട്ട്. അവിടെ ഐസ് കണ്ടില്ലേ, നല്ല നല്ല ക്ലൈമറ്റ്. ഓ, ഇത് ഫുൾ ഐസ് ഇട്ടോ, നല്ല ഭംഗി എടുത്ത് കാണാ. ഇതൊരു റിവറാണ് കേട്ടോ, അരുവി ആണ്, ഫുൾ ഐസിൽ മൂടി കിടക്കണ്. അതിൻ്റെ അടിയിലൂടെ ആകും ചിലപ്പോൾ ആ വെള്ളം വന്നു നിൽക്കുന്നു കേട്ടോ. കണ്ടോ, അവിടെ ഒക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടോ കാഴ്ചയുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ണ്ട് രാജ്ചുംല 16,616 ഫീറ്റ് കേട്ടോ, 16,616 ഫീറ്റ്. അപ്പോൾ ലാച്ചുംലിയും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, റോഡ് എന്തോ മണ്ണ് വീണിട്ട് ഒരു ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ചളിയെല്ലാം മാറ്റിയിട്ട് ഈ ചോരൊക്കെ ഇറങ്ങി താഴെ തീരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇച്ചിരി ചായ കുടിക്കുക, നമ്മളെല്ലാവരും വണ്ടി വിടണ്ട് കേട്ടോ. ഒരു ചായ കുടിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഓൾമോസ്റ്റ് 50 കിലോമീറ്റേഴ്സ് ഉണ്ടാവും സർച്ചിലെ. 50 കിലോമീറ്റർ ഉണ്ടാവില്ല ബില്ലു, 45-50 കിലോമീറ്റർ ഉണ്ടാവും സർച്ചിലേക്ക്. ഞങ്ങളെല്ലാവരും ഒരു ചായ കുടിച്ചോട്ടെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അമ്മ, ഇതെന്താ ഈത്തപ്പഴം? ഓ, താങ്ക് യു. അപ്പോൾ ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ചായ കുടിച്ചോട്ടെ. ഓക്കെ, ഇല്ലോ ടോപ്പ് നെക്കിലോ ടോപ്പ് എത്തിയിട്ടുണ്ട്. 15,547 ഫീറ്റ് കേട്ടോ, 15,547 ഫീറ്റിൽ ആണ് നെക്കിലോ ടോപ്പ് ഉള്ളത്. നെക്കിലോ ടോപ്പിൻ്റെ വേറെ കൂടുതലിന് 15,547 ഫീറ്റ്. മറിഞ്ഞ് പൊട്ടി പൊളിഞ്ഞു കേട്ടോ കേട്ടോ, ലോറി സൈഡ് കൊടുത്തതാണ് തോന്നുന്നു കേട്ടോ. അതിൽ വീണതാണ്, അതിലെന്താ ടൈൽസ് എന്തോ ആണ് കല്ല്. ഈ റൂട്ടിൻ്റെ ഭംഗിയുണ്ടോ നിങ്ങൾ? ഞങ്ങളിപ്പോൾ പോണേ കുറച്ച് നേരമായിട്ട് കേട്ടോ, റോഡ് നല്ല റോഡായിട്ട്, ഇതുവരെ ഓഫ് റോഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല റോഡായപ്പോൾ കാഴ്ച നല്ല ഭംഗിയായിട്ടോ. ഷാർക്കട്ടെടുത്തോ കുത്തര. വെറുതെ പറയാം അമ്മേ, ഷോർട്ട് കട്ട് എടുത്തതാണ്. ആ ആ, ശിവ തംസ് അപ്പ്. പക്ഷെ ഈ ഷോർട്ട് കട്ട് പണി പറ്റിച്ചോട്ടെ നമ്മളെ എക്സ്പ്രസ്സിനെ, കാരണം ഈ ഷോർട്ട് കട്ട് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഒലിച്ചിട്ട് വളരെ അലമ്പായിട്ടുണ്ട് കണ്ടോ. അത് എക്സ്പ്രസ് അവിടെ നിന്നിരുന്നു, നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടി 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 താഴെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പാലം കണ്ടില്ലേ, മരമാണ് കേട്ടോ. അതിമേലാണ് ഇപ്പോൾ ഈ ലോറിയൊക്കെ പോകുന്നത്. പടച്ചവനറിയാം എന്താകുന്നു, നല്ല കുലുങ്ങുന്നുണ്ട്. ഹിമാലയാസിൻ്റെ ഒക്കെ ഒരു പാർട്ടാട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദ ഗ്രേറ്റ് ഹിമാലയാസ്.
ദ ഗ്രേറ്റ് ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസ് അങ്ങനെയൊക്കെ പറയാം. അതിൻ്റെ ഒരു പാർട്ടിയിലൂടെയാണ് ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഹൈ, സർച്ചിലുള്ളൊരു എന്താ പറയുക ഒരു ഏരിയ ആണിത്. അവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റൊക്കെ കണ്ടു, നല്ല ടെൻറ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എണ്ണ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ വണ്ടിയിൽ. ഇതാ എല്ലാവരും എണ്ണ ക്യാനിൽ വാങ്ങിവെച്ച എണ്ണ ഫില്ല് ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. നമ്മളുകൊണ്ട് ഫില്ല് ചെയ്യാന്ന് വെച്ചു. ഇനി അടുത്ത സ്റ്റോപ്പ് നേരെ മിക്കവാറും മണാലീൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും, അത് കഴിഞ്ഞ് നേരെ മണാലി ഔട്ട് ഉണ്ടാവുക. 5 ലിറ്റർ കുടിക്കുന്ന കുടി കണ്ടാവും. കയറിട്ട് നമ്മൾ സർച്ചിൽ നിന്ന് ഇറങ്ങാണ്. അതാ നേരെ പോടാതെ കാണുന്നു. താങ്ക്സ് ഫോർ യുവർ വിസിറ്റ് സർച്ചു. മണാലിയിലേക്ക് ഇനി 222 കിലോമീറ്റർ ഉണ്ട്. റോത്താങ് പാസിലേക്ക് 170 കിലോമീറ്റർ. നമ്മളുടെ വണ്ടി നമ്പറും അതുപോലെ ആളെ പേരും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെർച്ച് ചെക്ക് പോസ്റ്റിൽ. ഇനി നേരെ മണാലിയിലേക്ക് 222 കിലോമീറ്റേഴ്സ്, റോത്താങ് പാസ് 170 കിലോമീറ്റേഴ്സ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള റോഡാട്ടോ അത്. ലോറിക്കാരുടെ ബാക്ക് കുടുങ്ങിപ്പോയി ഞങ്ങൾ. ഓ, ഒന്ന് വേണെടുത്ത് പോടെ ചെക്ക. നല്ല ഐസാണ് കേട്ടോ അവിടെ, രണ്ട് സൈഡിലും ഐസ് ഉണ്ട്. ഐസ് 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 കിടില ഐസ കേട്ടോ, അടിപൊളി ഐസാണ്. ഒരു പുഴയാണ്, തടാകമാണ് തോന്നുന്നുട്ടത്. ഫുള്ള് ഐസായിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ കയറി കയറി പോകാനുള്ള ആ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി നല്ല കിടില തണുപ്പിലേക്കാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഇനിയുള്ളൊരു 3-4 മണിക്കൂർ തണുത്ത് കഷ്ടപ്പെടാനുള്ള 4 മണിക്കൂറായിരിക്കും. സൂപ്പർ വില്ലേജ് ആണല്ലോ. പക്ഷെ ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയതാണോന്നും അറിയില്ല കേട്ടോ. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടോന്നും അറിയില്ല. ഈ വില്ലേജിൻ്റെ പേര് പാച്ചിയോ എന്നാണ്. പാച്ചിയുള്ള ഫലം തോന്നുന്നു കേട്ടോ, നല്ല അടിപൊളി ഫലം. എൻ്റെ അടിയിലൂടെ കുറച്ചീച്ച വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഇവിടെ നമ്മളുടെ വണ്ടി നമ്പറും പേരും മൊബൈൽ നമ്പറും എഴുതി വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ. ഇതാണ് ഇതാകും മിക്കവാറും ലഡാക്കും ഹിമാചലും തമ്മിലുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ടാവുക. കണ്ടിട്ട് അതുമാതിരി ഉണ്ട്, കാരണം ലോറികളൊക്കെ നിർത്തിയിട്ട് കണ്ടില്ലേ. ഹിമാചലിലുള്ള കിലോങ്ങിലാണ് കേട്ടോ, ഓൾഡ് കിലോങ്, അല്ല ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കിലോങ്. അങ്ങനെ കിലോങ് സിറ്റിയിൽ നിന്നോ വില്ലേജിൽ നിന്നോ എന്താന്ന് വെച്ചാൽ പറയാം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് അട്ടൽ ടണൽ കണ്ടേക്കാം.
അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടെന്ന് തോന്നുന്നു, മേലെ ടോപ്പിൽ കണ്ടില്ലേ, നല്ല കളറൊക്കെ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഗോൾഡൻ റൂഫൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കളറിൽ, അടിപൊളി. അതുപോലെ ഒരു കിടില അരുവി പുഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇതിലൂടെ ഒലിച്ചു പോകുന്നുണ്ട് കേട്ടോ വെള്ളം, നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ വെള്ളം. അതുപോലെ നമ്മളെ ടിബറ്റൻ ഫ്ലാഗുകൾ കെട്ടിവെച്ച ഓരോരോ ബ്രിഡ്ജസും അടിപൊളി കേട്ടോ. കിലോങ് എത്തിയപ്പോൾ ഒരു വേറെ തന്നെ ഒരു നോർത്ത് ഈസ്റ്റ് എത്തിയ ഒരു ഫീല്, കിലോങ് ഉണ്ടപ്പോൾ. സ്വിറ്റ്സർലാൻഡ് എത്തിയ ഒരു ഫീലുണ്ടോ, കാറുകൾ ഇവക്കെ, ഈ പശു, ഈ മലനിരകള്, ഈ മഞ്ഞ്, ഈ പുല്ല്, ഇതൊക്കെ കണ്ടിട്ട് വണ്ടിയൊക്കെ ഉണ്ടോ ഒഴിവാക്കിയിട്ട് ഒന്ന് നോക്കിട്ടോ. ഒരു സ്വിറ്റ്സർലാൻഡ് ഫീലുണ്ട് ഈ ഏരിയക്ക്. വലിയെന്തോ കവാടൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ, എന്താന്നറിയില്ല. ഇതാ എന്തായാലും കൊള്ളാം. ആ കാണുന്നതാണ് അട്ടൽ ടണൽ. യെസ്, ഫൈനലി അട്ടൽ ടണൽ. എൻ്റെ എന്നെ കണ്ടോ കണ്ടോ. യെസ്, അപ്പൊ കണ്ടില്ലേ, നമ്മൾ KL 14 KL 65 ഇവിടെ നിൽക്കുന്ന വണ്ടി അട്ടൽ ടണൽ കണ്ടില്ലേ, നമ്മളെ സ്വന്തം അട്ടൽ ടണൽ. ഇത് കഴിഞ്ഞാൽ ഒഫീഷ്യലി നമ്മൾ മണാലി എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ ഇത് അട്ടൽ ടണൽ കിടക്കാൻ പോട്ടോ. യെസ്, ആൻഡ് ഒഫീഷ്യലി നമ്മൾ ഉള്ളിലെത്തിട്ടോ. രാസീവ് കുറേ എക്സൈറ്റഡ് കേട്ടോ. മെട്രോളജിക്കൽ സ്നോ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹെവി സ്നോ, എന്താ പറയുക, വിഘുന്നൊക്കെ ടൈമിൽ, ഹെവി സ്നോ അല്ല ഞാൻ പറഞ്ഞാൽ, അവലാഞ്ചിയൊക്കെ ഉള്ള ടൈമിൽ നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ നമ്മൾ കഴിച്ചിലാവുമെന്നാകും പറയുന്നത്. താങ്കൾ സന്തുഷ്ടനാണോ മണാലി എത്തിയതിൽ? അത് മാത്രമാണോ കാരണം? ഓക്കെ, ബൈ ബൈ. സേർക്കതൊക്കെ ഇവിടെ കേട്ടോ. ആശാൻ അമ്മ തകണ് അമ്മ മണാലി എത്തിയില്ലേ ലാസ്റ്റ്? അങ്ങനെ ദുർഘട പാത എല്ലാം കടന്ന് നമ്മൾ മണാലി എത്തി. ഇനി ഊര് നിവർത്തം. ഐഷ്, അരാ ആ അവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. സോളങ് വാലി എന്ന റൂട്ടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് മണാലിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റൂട്ടിലാണ് റൂം എന്നാണ് കേട്ട് പറഞ്ഞത് അവര്. നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് റൂമിൻ്റെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ.